വനിതാ കമ്മീഷനും പാറളം പഞ്ചായത്തും സംയുക്തമായി സബ്ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ വനിതാ കമ്മീഷൻ അംഗം ഇന്ദിര രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, കെ പ്രമോദ്, വിദ്യാനന്ദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാമണി, മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ടി ആർ മീര തുടങ്ങിയവർ സംസാരിച്ചു. എന്താണ് ഭരണഘടനയുടെ പ്രാധാന്യം? സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്താണ് ഭരണഘടനയ്ക്കുള്ള റോൾ? ഇതൊക്കെ തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലിരിക്കുന്നവർ ജനങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് എപ്പോഴും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നവർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഭരണഘടനയെക്കുറിച്ചും സ്ത്രീകൾക്ക് സഹായകരമായിട്ടുള്ള ഒട്ടനവധി നിയമങ്ങളെക്കുറിച്ചും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നിയമം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു വലിയ പാരാമാരമാണ്, കടലാണ്, എല്ലാവർക്കും എപ്പോഴും എല്ലാം പഠിക്കാൻ സാധിക്കില്ല. പഠിച്ചു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശരിയുമല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ 1990 കേന്ദ്ര ഗവൺമെൻറ് വനിതാ കമ്മീഷൻ നിയമം കൊണ്ടുവരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 1996 അത് നടപ്പാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് സഹായകരമായ രീതിയിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന് ഇപ്പോൾ ഏതാണ്ട് 26 നൂറ്റാണ്ട് കഴിഞ്ഞു, 26 വർഷം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്ന് പറയുമ്പോൾ ആദ്യം വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് കേരളത്തിൻ്റെ കവയിത്രി ശ്രീമതി സുഗതകുമാരി ടീച്ചർ അധ്യക്ഷയായി ചാർജെടുത്ത അന്ന് തുടങ്ങി ഇന്ന് വരെ നിരന്തരമായിട്ട് സെമിനാറുകൾ പല രീതിയിൽ, ജില്ലാ സെമിനാറുകൾ, സബ്ജില്ലാ സെമിനാറുകൾ, ജില്ലാ സെമിനാറിനുപരിയായിട്ട് സംസ്ഥാനതല സെമിനാറുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത് ബോധവൽക്കരണം കൊടുക്കും.